എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ജോഗ്രഫിയിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള കാലിക വാദങ്ങൾ അഥവാ പീരിയോഡിക് വിൻസിനെ പറ്റിയാണ്. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെയാണ് കാലിക വാദങ്ങൾ അഥവാ പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത്. മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയെല്ലാം കാലിക വാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതിലാദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് മൺസൂൺ കാറ്റുകളെ പറ്റിയാണ്. എന്താണ് മൺസൂൺ കാറ്റുകൾ? വ്യത്യസ്ത ഋതുക്കളിലോ ദൈനംദിനമായിട്ട് ആവർത്തിക്കുന്ന കാലിക വാദങ്ങളുണ്ട്. മൺസൂൺ കാറ്റുകൾ ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ്. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. മൺസൂൺ രൂപം കൊള്ളുന്നതിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ് സൂര്യൻ്റെ അയനം, കോറിയോലീസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവ. അപ്പോൾ മൺസൂണിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ് സൂര്യൻ്റെ അയനം, കോറിയോലീസ് പ്രഭാവം, അതുപോലെ തന്നെ തപനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവ. തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും മൺസൂൺ എത്തുന്നുണ്ട്. കൂടാതെ ഓസ്ട്രേലിയ, പടിഞ്ഞാറൻ ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലും മൺസൂൺ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഒരു അറബി പദമായിട്ടുള്ള മൗസീം എന്ന പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് മൺസൂൺ കാറ്റ് ഇന്ത്യയിൽ എന്ന ടോപ്പിക്കിനെ പറ്റി പഠിക്കാം. ഇന്ത്യയിൽ മൊത്തത്തിലായിട്ട് അനുഭവപ്പെടുന്ന കാലാവസ്ഥ അറിയപ്പെടുന്നത് ഉഷ്ണമേഖല മൺസൂൺ എന്നാണ്. ഇന്ത്യയെ മൺസൂണിൻ്റെ നാട് എന്നാണ് വിളിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകളുമായാണ് ഇന്ത്യയിൽ വലിയ മഴയ്ക്ക് കാരണമാകുന്നത്. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ മൺസൂൺ പരമപ്രധാനമായിട്ടുള്ള ഒരു പങ്കാണ് വഹിക്കുന്നത്. ഇന്ത്യയിലെ കാലാവസ്ഥയിൽ ധാരാളം പ്രാദേശിക വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് തെക്ക് കേരളത്തിലെയും തമിഴ്നാടിൻ്റെയും കാലാവസ്ഥ വടക്ക് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും കാലാവസ്ഥയിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രദേശങ്ങളെല്ലാം മൺസൂൺ കാലാവസ്ഥയിലാണ് ഉൾപ്പെടുന്നത്. കാറ്റിൻ്റെ ക്രമം, താപനില, വർഷണം, ഋതുഭേദങ്ങൾ, ഈർപ്പത്തിൻ്റെയും വരൾച്ചയുടെയും തോത് എന്നിവയിലെല്ലാം ഉണ്ടാകുന്ന പ്രാദേശികമായിട്ടുള്ള വൈവിധ്യങ്ങൾ മൺസൂൺ കാലാവസ്ഥയുടെ ഉപവിഭാഗങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നു. അടുത്തത് ഇന്ത്യയിലെ മൺസൂണുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൺസൂൺ മഴ പ്രധാനമായിട്ടും ഭൂപ്രകൃതിയിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. കടലിൽ നിന്നും അകലും തോറും മൺസൂൺ മഴയുടെ അളവും കുറയുന്നു. അതിശക്തമായിട്ടുള്ള വേനൽ മഴ വലിയ തോതിൽ നീരൊഴുക്കിനും മണ്ണൊലിപ്പിനും കാരണമാകുന്നുണ്ട്. മൺസൂൺ മഴയുടെ പ്രാദേശിക വിതരണം അസന്തുലിതമായിട്ടാണ് നടക്കുന്നത്. ഇത് 12 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചില വർഷങ്ങളിൽ രാജ്യത്ത് മൊത്തമായോ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ മാത്രമായോ മഴയുടെ ആരംഭം ഗണ്യമായിട്ട് വൈകുന്നുണ്ട്. മൺസൂൺ മഴ ചില വർഷങ്ങളിൽ പതിവിലും നേരത്തെ അവസാനിക്കാറുമുണ്ട്. തൽഫലമായിട്ട് നിലവിലുള്ള വിളകൾക്ക് നാശമുണ്ടാവുകയും ശീതകാല വിളകൾ വിതയ്ക്കുന്നതിന് പ്രയാസമാവുകയും ചെയ്യാറുണ്ട്. അടുത്തൊരു ടോപ്പിക്കാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്താണെന്ന് നോക്കാം. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ ആയിരിക്കുന്ന സമയം ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇത് തെക്കുനിന്നും വടക്കോട്ട്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കുന്നു. ഈ മർദ്ദ വ്യത്യാസം കാരണമാണ് കാറ്റ് ഇന്ത്യയിലേക്ക് വീശുന്നത്. ഈ കാറ്റുകൾ
കോറിയോലീസ് പ്രഭാവത്താൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. കാലവർഷം, ഇടവപ്പാതി എന്നീ പേരുകളിൽ ഈ മൺസൂൺ കാലം അറിയപ്പെടുന്നു. രാജ്യത്ത് ആകെ ലഭിക്കുന്ന മഴയുടെ 1/4 തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ കാലവർഷത്തിലാണ് ലഭിക്കുന്നതെന്ന് പറയാം. ഇനി അടുത്ത ഒരു മൺസൂണാണ് വടക്കു കിഴക്കൻ മൺസൂൺ. ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം. സെപ്റ്റംബർ കഴിയുന്നതോടുകൂടി സൂര്യൻ ദക്ഷിണാർത്ഥ ഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ആ സമയം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ താരതമ്യേന കുറഞ്ഞ മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇന്ത്യയിൽ വടക്കു ഭാഗത്തു നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. ഈ കാറ്റുകളാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളെന്ന് അറിയപ്പെടുന്നത്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നാണ് ഈ കാലം അറിയപ്പെടുന്നത്. മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ് ഇതെന്ന് പറയാം. തെളിഞ്ഞ ആകാശവും ഉയർന്ന താപനിലയും പിൻവാങ്ങുന്ന മൺസൂണിൻ്റെ പ്രത്യേകതയാണ്. മൺസൂണിൻ്റെ പിന്മാറ്റക്കാലത്തിൽ ഉത്തരേന്ത്യയിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. പക്ഷേ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കിഴക്കു ഭാഗങ്ങളിൽ ഈ കാലയളവിൽ മഴ ലഭിക്കുന്നു. ഒക്ടോബറിലും നവംബറിലുമാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ മഴകൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ വടക്കിഴക്കൻ മൺസൂണിനെ നമുക്ക് റിട്രീറ്റിംഗ് മൺസൂൺ അഥവാ പിൻവാങ്ങൽ മൺസൂൺ എന്നും പറയാം. അടുത്തതാണ് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ, അല്ലെങ്കിൽ ബേസ്റ്റ് ഓർ ബ്രേക്ക് ഓഫ് ദ മൺസൂൺ. അതെന്താണെന്ന് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് മഴ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കുകയും ആദ്യ മഴയോടുകൂടി തന്നെ താപനില കുറയാൻ തുടങ്ങുകയും ചെയ്യും. ഇടിമിന്നലോടുകൂടി എത്തുന്ന ഇത്തരം ജലബാഷ്പം നിറഞ്ഞ മൺസൂൺ കാറ്റുകളുടെ പെട്ടെന്നുള്ള വരവിനെയാണ് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് ദ മൺസൂൺ എന്ന് പറയുന്നത്. 15 ഡിഗ്രി അക്ഷാംശ പ്രദേശത്ത് രൂപപ്പെടുന്ന പൂർവ ജെറ്റ് പ്രവാഹങ്ങളാണ് മൺസൂണിൻ്റെ പെട്ടെന്നുള്ള ആരംഭത്തിന് കാരണം. ഇംഗ്ലീഷിൽ ഇതിനെ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീംസ് എന്നും പറയുന്നു. ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങൾ ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളെ ഇന്ത്യയിലേക്ക് ആനയിക്കുകയും ഈ ന്യൂനമർദ്ദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴയുടെ വിതരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ബേസ്റ്റ് ബ്രേക്ക് ഓഫ് മൺസൂൺ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് മൺസൂൺ ഇടവേള അഥവാ ബ്രേക്ക് ഇൻ ദ മൺസൂൺ. ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തവണകളായിട്ടാണ് മൺസൂൺ മഴ ലഭിക്കുന്നത്. ഇതിനിടയിലെ മഴയില്ലാത്ത വരണ്ട ഇടവേളകളെയാണ് മൺസൂൺ ഇടവേള എന്ന് വിളിക്കുന്നത്. മഴക്കാലങ്ങളിൽ ഇത്തരം വരണ്ട ഇടവേളകൾ സാധാരണമാണ്. അതാണ് ബ്രേക്ക് ഇൻ മൺസൂൺ എന്ന് പറയുന്നത്. അടുത്താണ് ഒക്ടോബർ ചൂട്, അല്ലെങ്കിൽ ഒക്ടോബർ ഹീറ്റ്. വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത് ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ കാലത്താണ് ഇത് അനുഭവപ്പെടുന്നത്. അടുത്തതാണ് കടൽക്കാറ്റും കരക്കാറ്റും, അതായത് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. അതെന്താണെന്ന് നോക്കാം. പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായിട്ട് ഉയരുകയും ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്നും തീരത്തേക്ക് വീശുന്നു. ഈ ഇളം കാറ്റുകളെയാണ് കടൽക്കാറ്റുകൾ അല്ലെങ്കിൽ സീ ബ്രീസ് എന്ന് പറയുന്നത്. കടലിൽ നിന്നും വീശുന്നതുകൊണ്ട് കടൽക്കാറ്റ്. ഇനി രാത്രികാലങ്ങളിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നതിനാൽ കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവും അനുഭവപ്പെടുന്നു. ഇത് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കും.
ഇതാണ് കരക്കാറ്റ്. അപ്പോൾ കരക്കാറ്റ് വീശുന്നത് രാത്രി കാലങ്ങളിലാണ്. അടുത്താണ് കോറിയോലിസ് ബലം. ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം അവയുടെ സഞ്ചാരദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതിന് കാരണമാകുന്ന ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം, അതായത് ഭൂമിയുടെ കറക്കം നിമിത്തം, അവയുടെ സഞ്ചാരദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ അവസാനത്തെ ടോപ്പിക്കാണ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും, മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം അവിടുത്തെ വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ അത് താഴ്വാരത്തേക്ക് വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ്. പർവ്വതത്തിൽ നിന്നും താഴ്വാരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പർവ്വതക്കാറ്റ്. ഇനി പകൽ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, പർവ്വതത്തിന് മുകളിലെ വായു ചൂട് പിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചരിവുകളിലൂടെ കാറ്റ് വീശുന്നു. ഇതിനെയാണ് താഴ്വരക്കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പീരിയോഡിക് വിൻസ് അഥവാ കാലിക വാദങ്ങൾ എന്ന ടോപ്പിക്കിലെ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ക്ലാസ്സുകൾ തുടർന്നും കാണുക. താങ്ക് യു.